ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. എങ്ങനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ ഉണ്ടാക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മില്ലറ്റുകളൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് എഗൈൻ വരികയാണ്. മില്ലറ്റുകൾ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് കുടോ മില്ലറ്റ് കൊണ്ടുള്ള വെർമിസെല്ലി കണ്ടത്. അപ്പോൾ റാഗി കൊണ്ട് വെർമിസെല്ലി വാങ്ങി നോക്കിയിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നാൽ പിന്നെ കുടോ മില്ലറ്റ് കൊണ്ടുള്ള ഒരു വെർമിസെല്ലിയും വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചു. എന്നിട്ട് നല്ലെണ്ണയിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലായാലും നെയ്യിലാണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ ഒന്ന് പരിപ്പുകളൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണ്ടായെങ്കിൽ വേണ്ട, ഇഞ്ചി മാത്രം ഇട്ടാലും മതി. അപ്പോൾ അതൊന്ന് സോർട്ട് ചെയ്ത് വന്നപ്പോൾ ഇനി കുറച്ച് ഒരു കാൽ കപ്പോളം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ചെറിയ ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി. പച്ചമുളക് കുറച്ച് നീളത്തിലാണ് മുറിച്ചിട്ടത്, കാരണം ഇതിൽ കുറച്ച് വെജിറ്റബിളും കൂടി ഇടുമ്പോൾ പച്ചമുളക് അറിയാതിരുന്നാലൊന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് അപ്പോൾ സോർട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ടൊമാറ്റോ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി പഴുത്ത ടൊമാറ്റോ ആയിരുന്നു, അപ്പോൾ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിടലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഈ മസാലകളൊന്നും വേണ്ട, തക്കാളിയും ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് പ്ലെയിനായും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ ഒക്കെ പെട്ടെന്ന് സോഫ്റ്റ് ആവാനാണ് അടച്ച് വെച്ച് വേവിച്ചത്. അപ്പോൾ ഇതാ ടൊമാറ്റോ ഒക്കെ നന്നായി സോഫ്റ്റായി വന്നു. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ അതിടാം. കുറച്ച് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് താഴ്ത്തി വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഒരു കപ്പ് മിക്സ്ഡ് വെജിറ്റബിളാണ്, അതിൽ ഗ്രീൻ പീസ്, കോണ്, ബീൻസ്, ക്യാരറ്റ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതിൽ വെജിറ്റബിൾസും നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ, ഏത് വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസും ഫ്രോസൺ കോണൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം തന്നെ ഇട്ടു. അപ്പോൾ അത്രയും റിച്ച് ആയിക്കോട്ടെ എന്നുള്ളതിലാണ് അതിട്ടത്. ഇനി അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ അടച്ച് വേവിക്കാം. കാരണം ഗ്രീൻ പീസും കോണൊക്കെ വേവാൻ കുറച്ച് ടൈം എടുക്കും, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നുണ്ട്. അടച്ച് വെച്ച് താഴ്ത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കോണും ഗ്രീൻ പീസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ ഫുൾ വെള്ളമൊന്നും വറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തു. ഇനി അതിലേക്ക് അഗെയിൻ ഒരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് തിളക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കൊരു അര കപ്പാണ് ഈ സേമിയ ഇട്ട് കൊടുക്കുന്നത്. ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ്, ഇത് എഗെയിൻ വറക്കുന്നൊന്നുമില്ല. നമ്മൾ അരക്കപ്പ് സേമിയയ്ക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം മാത്രമേ ഇതിന് ആവശ്യം വന്നുള്ളൂ. ഒരു കപ്പ് ഒഴിച്ചാൽ എനിക്ക് ഭയങ്കര കൂടുതലായിട്ടാണ് ഫീൽ ചെയ്തത്, അത്ര ആവശ്യമില്ല. ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ നന്നായി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതാ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ടോ വെള്ളമൊക്കെ വറ്റി നമ്മുടെ സേമിയൊക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. റാഗി പോലെയല്ല, ഇത് വേവാൻ കുറച്ച് ടൈം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിടലി ഇട്ട് കൊടുത്തു, കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഈ തേങ്ങയൊക്കെ ഓപ്ഷനിലാണ് എനിക്ക്, പക്ഷേ ഉപ്മാവിൽ തേങ്ങയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുകളിൽ കുറച്ച് നമ്മുടെ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് തൂവിക്കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് ഓഫ് ചെയ്യാം നമുക്ക്. ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള കുടോ മില്ലറ്റ് ഉപ്മാവ് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിനൊരു ചെറിയൊരു ആ ടൊമാറ്റോ ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ടാങ്കിനെസും എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉപ്മാവ് തന്നെയായിരുന്നു. ഇതിനൊരു ദുസ്വാദോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല. ഒരു മില്ലറ്റ് കൊണ്ടുള്ള സേമിയാണെന്ന് തോന്നുക പോലുമില്ല. അപ്പം നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോ ആയി വരാം. ബൈ ബൈ.